യേശുക്രിസ്തുവിൽ വളരുവാൻ, തക്ക കാലത്ത് ഫലം കായ്ക്കാൻ, ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിപ്പാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ഈ 2024 ആദ്യത്തെ ആഴ്ചകളിലൂടെ കടന്നു പോകാൻ കർത്താവ് നമ്മെ സഹായിച്ചില്ലേ? ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു ഈ വചനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ സത്യമറിയുകയും സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ബൈബിളിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് നമ്മെ സ്വതന്ത്രമാക്കുന്ന വചനങ്ങളാണ്. അതായത് നമ്മുടെ നിക്ഷേപങ്ങളെ നാം അറിയണം. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും. നമ്മുടെ അക്കൗണ്ടിൽ 1 രൂപ ഇല്ലാതിരിക്കുമ്പോൾ നമുക്കെന്തൊരു അസ്വസ്ഥതയാണ്. എന്നാൽ നമ്മൾ ബാങ്കിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ അക്കൗണ്ടിൽ ആരോ 50 ലക്ഷം രൂപ ഇട്ടിരിക്കുന്നു. ഇതറിഞ്ഞിട്ട് നമ്മൾ ആ പൈസ എടുക്കുകയൊന്നുമില്ല. ആ പൈസ അവിടെ കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. എന്താണ്? എൻ്റെ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ നടപ്പ് വേറെയാണ്. പിന്നെ നമ്മളിങ്ങനെ താടിക്ക് കൈ കൊടുത്തൊന്നും ഇരിക്കില്ല. നമുക്ക് ഭയങ്കര ധൈര്യമാണ്. ഇടക്കിടക്ക് അക്കൗണ്ടൊന്ന് പരിശോധിക്കും, അത്രേ ഉള്ളൂ. അക്കൗണ്ടൊന്ന് നോക്കും, എന്നിട്ട് ക്ലോസ് ചെയ്യും. മൊബൈലിലൂടെ കാണാമല്ലോ ആ പൈസ അവിടെ തന്നെ ഉണ്ടോ. വീണ്ടും മൊബൈൽ ഓഫ് ചെയ്യും, അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കും, പൈസ എവിടെയുണ്ടോ അവിടെ തന്നെയുണ്ട്. എല്ലാ മാസവും നോക്കും, അവിടെ തന്നെയുണ്ട്. ഒന്നും എടുക്കുന്നില്ല, അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കുന്നില്ല. എന്നാൽ സമാധാനമായി. പിള്ളേരുടെ കാര്യം, നാളത്തെ കാര്യം, വീട് പണിയുടെ കാര്യം, ഒന്നും പേടിക്കേണ്ട, എല്ലാം അവിടെ കിടപ്പുണ്ട്. ഇതുപോലെയാണ്, ഇടക്ക് അക്കൗണ്ട് ഒന്ന് തുറന്ന് നോക്കണം. ഇതിനകത്ത് പാസ്വേഡ് അടിച്ചു നോക്കണം. ആ പാസ്വേഡ് ഓപ്പൺ ചെയ്താൽ എല്ലാം കിടപ്പുണ്ട്. പാസ്വേഡ് നമ്പർ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, JESUS, ജീസസ്. ഈ പാസ്വേഡ് അടിച്ചാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് തുറന്ന് എല്ലാം കാണാം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാം യേശുവിലൂടെയാണ്. ഈ ബൈബിളിൽ പറയുന്ന അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് വരുന്നത്. അതാണ് ഗലാത്തി ലേഖനം 3:14 യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് വരും. അല്ലെങ്കിലോ അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇസഹാക്കിൻ്റെ മകനായി യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾക്ക് മാത്രം, വേറെ ആർക്കുമില്ല, ജാതികൾക്കില്ല. എന്നാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് വരുന്നു. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചു. യേശു ദൈവപുത്രനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുമെന്നും പുതിയ സൃഷ്ടിയാകുമെന്നും യേശുവിനെ കർത്താവും രക്ഷകനുമെന്നും വിശ്വസിച്ച ഒരു വ്യക്തിയെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ഈ ഭൂമിയിലില്ല. നിങ്ങൾ കോടീശ്വരന്മാരെ, സൂപ്പർ സ്റ്റാറുകളെ കണ്ടു കാണും. എന്നാൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയില്ല. ആദ്യം നിങ്ങൾ ഈ സത്യം അറിയണം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പണമുണ്ട്. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ നീക്കി കാണിച്ചു, നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട്. ഒത്തിരി പേര് ഓർക്കും, ഇവൻ എന്തിനു വേണ്ടിയാണ് ഈ തുള്ളിച്ചാടുന്നത്, ഇവൻ എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷിക്കുന്നത്, ഇവരെപ്പോഴും ഈ ബൈബിളും പിടിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എന്തിനാണ്? കാരണമുണ്ട്. അവർക്ക് വെളിപ്പെടാത്തത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധി പോലെയാണെന്ന്. ഒരുവനത് കണ്ടിട്ട് അത് മറച്ചു വെച്ചു, പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. ഇതുപോലെ ദൈവരാജ്യം ഇങ്ങനെയാണ്, വലിയ നിധികളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ജോലി, നമ്മുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് ഓരോ മീറ്റിങ്ങിനും വന്ന് ഈ നിധിയെ നമ്മൾ സ്വന്തമാക്കുകയാണ്. കൂടുതൽ സമയം ഈ വയലിൽ ചിലവാക്കുകയാണ്. കാരണം ഇതിനകത്ത് ഈ 66 പുസ്തകമാകുന്ന വയലിനകത്ത് വിലയേറിയ നിധിയുണ്ട്. അതിനെ എടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ മുത്തുകളെ നിങ്ങൾ ഇതിൽ നിന്ന് പെറുക്കിയെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കും. ഈ യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളെ ഈ വർഷം മുഴുവനും
നമുക്ക് പെറുക്കിയെടുക്കാം, കുഴിച്ചെടുക്കാം, തുറന്നെടുക്കാം, സ്വന്തമാക്കാം. നാം അബ്രഹാമിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്നവരാണ്. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. തുടർന്നുള്ള സമയം വളരെ ഭക്തിയോടെ യേശു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേ സുരക്ഷക, എത്ര ദൂരം നിന്നെ വിട്ടോടിനാ, അത്ര പ്രവചനം 53 എല്ലാവരും ഹൃദയം തുറക്കുക. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആ അധ്യായം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? അവൻ ഇളയ തൈ പോലെയും
വരണ്ട ദേശത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അടുത്തത് രണ്ടാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. യേശു എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ വന്നു പറഞ്ഞു? അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ഭാഗത്ത് പറയുന്നു, എൻ്റെ പ്രിയനോ വെണ്മയും ചുവപ്പുമുള്ളവൻ, പതിനായിരങ്ങളിൽ അതിസുന്ദരൻ. യേശു ഈ ഭൂമിയിലേക്ക് പറഞ്ഞപ്പോൾ കാണാൻ വലിയ സുന്ദരനായിട്ടല്ല പറഞ്ഞത്, അപ്പോൾ തന്നെ പതിനായിരങ്ങളിൽ അതിസുന്ദരനായിരുന്നു. എന്താ കാര്യം? അത് മോശയുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, പൈതൽ ദിവ്യ സുന്ദരനായിരുന്നു. മനുഷ്യ സുന്ദരനല്ല, ദിവ്യ സുന്ദരൻ. അപ്പൊ ദിവ്യ സൗന്ദര്യവും മനുഷ്യ സൗന്ദര്യവും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6 മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരായിരുന്നു, അവർ നശിച്ചുപോയി. കാരണം വീണുപോയ ദൂതന്മാർ അവരെ ഭാര്യമാരായി എടുത്തു. പുറമെയുള്ള സൗന്ദര്യം നമ്മെ നശിപ്പിക്കാം, എന്നാൽ ആഗമയുള്ള സൗന്ദര്യം നമ്മെ ശക്തരാക്കി മാറ്റും. ദിവ്യ സൗന്ദര്യം. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നമുക്ക് വേണ്ടത് പുറമെയുള്ള സൗന്ദര്യമല്ല. എങ്കിലും ഇതെല്ലാം പറഞ്ഞാലും നമുക്ക് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ നേരമില്ല. എല്ലാവർക്കും കണ്ണാടിയുടെ മുമ്പിലാണ് പരിപാടി. കാരണം എന്താണ്? പുറമെയുള്ള സൗന്ദര്യമാണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മൊത്ത സൗന്ദര്യം വേണ്ടേ? ഈ മുഖം മാത്രം കഴുകി തേച്ച് വെളുപ്പിച്ച് ഫെയർ ആൻഡ് ലവ്ലി പുരട്ടിയാൽ മതിയോ? ശരീരത്തിന് സൗന്ദര്യം വേണ്ടേ? തല മാത്രം റെഡിയാക്കിക്കൊണ്ടിരിക്കും. സൗന്ദര്യം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഈ പുതിയ വർഷം പറയാം, എല്ലാവരും വർക്കൗട്ട് തുടങ്ങണം. സ്വന്തമായിട്ട് എക്സർസൈസ് ചെയ്യാൻ ഒരു സ്ഥിരതയില്ലാത്ത ഒരു ജിമ്മിൽ പോകണം. പെൺകുട്ടികളും ആൺകുട്ടികളും, അമ്മച്ചിമാരും അപ്പച്ചന്മാരും, ചേട്ടന്മാരും ചേച്ചിമാരും, എല്ലാവരും നല്ല ഒരു ട്രെയിനറിൻ്റെ കീഴേ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അതായത് 1 മണിക്കൂർ ചെയ്താൽ മതി. 1 മണിക്കൂർ ശരീരത്തിനൊരു സൗന്ദര്യം വേണം. അതായത് നമ്മൾ ഈ വാങ്ങുന്ന ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ഈ ഡ്രസ്സുകളെല്ലാം ഒരു ബോഡി ബിൽഡറായിരിക്കുന്ന ഒരു ഒരു യുവതി ഒരു യുവാവ് ഇട്ടാൽ എങ്ങനെയുണ്ട്? അതുപോലെയാണ്. പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പരസ്യങ്ങളിലെ ഓരോരുത്തരെ നോക്കിയേ, ബനിയൻ്റെ പരസ്യമായാലും ഷർട്ടിൻ്റെ പരസ്യമായാലും ഒരു ചുരിദാറിൻ്റെ പരസ്യമായാലും നല്ല ശരീര സൗന്ദര്യമുള്ളവരാണ് അതിന് ആ പരസ്യത്തിൽ നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ പോയി ഒരു വലിയ കുടവയറും ഒരു വീപ്പക്കുറ്റി പോലെ ഇരുന്നിട്ട് എല്ലാം കിട്ടിയതെല്ലാം ദൈവം തന്നാണെന്നും പറഞ്ഞ് വലിച്ചു വാരി തിന്നിട്ട് ഈ ഷെയ്പ്പിലുണ്ടാക്കിയ ഡ്രസ്സിൽ പോയി കയറിയ പൊരിച്ചാക്കയിൽ പൊരിച്ചാക്കിനകത്ത് പൊരി നിറച്ചതുപോലെ അല്ലാതെ ഇതിന് ഒരു ഷെയ്പ്പും ഇല്ല. മുഖത്തിന് മാത്രമല്ല സൗന്ദര്യം വരേണ്ടത്, ശരീരം മൊത്തം. നമ്മുടെ കൈക്ക് വരേണ്ട സൗന്ദര്യമുണ്ട്, നമ്മുടെ കഴുത്തിന് വരേണ്ട സൗന്ദര്യമുണ്ട്, നമ്മുടെ ഷോൾഡറിന് വരേണ്ട സൗന്ദര്യമുണ്ട്, കാലുകൾക്ക് സൗന്ദര്യമുണ്ട്. അപ്പോൾ ഒരു മിസ്റ്റർ കേരള, മിസ്റ്റർ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ എല്ലാ ഭാഗത്തെ സൗന്ദര്യങ്ങളെ മുഴുവനും ചേർത്തിട്ടാണ് സൗന്ദര്യം. അതിനത് മുഖത്തിന് വലിയ വിലയൊന്നുമില്ല, മൊത്തം. ഒരു മിസ് യൂണിവേഴ്സ്, മിസ്റ്റർ യൂണിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ശരീരം മൊത്തമാണ്. ഒന്നുകിൽ ശരീരത്തെ ഫോക്കസ് ചെയ്യുന്നവരും മുഖം മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ ബോഡി മൊത്തം നോക്ക്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സൗന്ദര്യമാണ് എന്ത്? ദിവ്യ സൗന്ദര്യം. അതൊരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവം അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം തരുന്ന സൗന്ദര്യമാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവന് രൂപഗുണമില്ല.
എന്തുകൊണ്ട് യേശു രൂപഗണമില്ലാത്തവനായി വന്നു? അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകണം. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കണം കാശാണ്, കാശ്, ഡോളർ, രൂപ. ഇത് മാത്രമല്ല സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യം ഒരു സമ്പത്താണ്, സൗന്ദര്യം ഒരു സമ്പത്താണ്. സൗന്ദര്യമുള്ളവർക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്. വിദ്യാഭ്യാസം ഒരു സമ്പത്താണ്, കല ഒരു സമ്പത്താണ്. അങ്ങനെ ഒത്തിരി സമ്പത്ത്, എക്സ്പീരിയൻസ് ഒരു സമ്പത്താണ്. അപ്പൊ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പുറകിലെല്ലാം ദൈവത്തിൻ്റെ ഒരു കരം വേണം. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ രൂപഗണം ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യനായി. ഒന്നുകൂടി ആലോചിച്ചേ, ഈ ഭൂമിയിലുള്ള സകലത്തിന് സൗന്ദര്യം ഉണ്ടാക്കിയവനാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വയലിലെ താമരയെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുന്നില്ല. കാരണം ആ കാലത്ത് നല്ല വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ നൂൽ നൂൽക്കണമായിരുന്നു, എന്നിട്ട് വസ്ത്രങ്ങൾ നെയ്യുമായിരുന്നു, വസ്ത്രങ്ങൾ തയ്ക്കുമായിരുന്നു. ഓരോ വീട്ടിലും അവർ ഈ കേരളം വിട്ടാൽ ഏത് വീട്ടിൽ ചെന്നാലും അവരുടെ കയ്യിൽ രണ്ട് കയ്യിലും ഒരു സൂചിയുണ്ട്, നൂല് കൊണ്ട് അവർ ഓരോ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. തണുപ്പ് കാലത്തേക്കുള്ള സെറ്റർ, ഓരോ കാര്യങ്ങൾ. കേരളത്തിൽ മാത്രം അങ്ങനെ കാണാറില്ല. കേരളം വിട്ടാൽ ബാഗ് തയ്ക്കുന്നു, അവരെ കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പുകൾ തയ്ക്കുന്നു. ആ കാര്യത്തിൽ അവിടുത്തെ സ്ത്രീകൾ എക്സ്പേർട്ടാണ്, പുരുഷന്മാരല്ല, അതിനേക്കാൾ ഉപരി സ്ത്രീകളാണ്. അപ്പോൾ അത് ഇസ്രായേലിലെ എല്ലാ സ്ത്രീകൾക്കും ആ കുടുംബങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു കൈത്തൊഴിലാണ്. അപ്പോൾ വയലിലെ താമരയെ നോക്കുവിന് അവ നൂൽ നൂൽക്കുന്നില്ല, നൂല് കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അവർക്കൊരു ഉടുപ്പ് ഉണ്ടാക്കുന്നില്ല. വയലിലെ താമരയെ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ നൂലും നൂൽക്കാത്ത, സ്വന്തം സൗന്ദര്യം ചിന്തിക്കാത്ത വയലിലെ താമരയെ, ചെളിയിൽ നിൽക്കുന്ന താമരയെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ എങ്ങനെ ശലമോനേക്കാൾ നന്നായി? ശലമോൻ ഒരുങ്ങിയതുപോലെ ആരും ഒരുങ്ങിയിട്ടില്ല. ശലമോന്റെ ഒരുക്കം കണ്ടിട്ട് ശേബാരാജ്ഞി അമ്പരന്നു പോയി. അതുപോലെ അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷക്കാരുടെ നിൽപ്പും വസ്ത്രങ്ങളും എല്ലാം കണ്ട്, ദേവാലയത്തിലേക്കുള്ള അവൻ്റെ യാത്ര കണ്ട് ശേബാരാജ്ഞി അതിശയിച്ചു പോയി. ഇതുപോലെയൊക്കെ ഒരാൾക്ക് ഒരുങ്ങാൻ കഴിയുമോ? യേശു എടുത്തിട്ട് പറഞ്ഞു, ഒറ്റ വാക്യം പറഞ്ഞു, ഇതാ ശലമോനിലും വലിയവൻ ഞാൻ. ഒരുക്കുന്നത് ദൈവമാണ്. ശലമോൻ ഒരുങ്ങിയത് പുറമെയെങ്കിൽ ശലമോനേക്കാൾ വലിയവൻ ഒരുങ്ങിയത് ദൈവം മുമ്പാകെയാണ്. ഈ വെളിപ്പാട് ഒരു ദൈവ പൈതൽ മറക്കരുത്. പുറമെയുള്ള രൂപഗുണമല്ല രൂപഗുണം, അകമേ ഉള്ള മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നതാണ്. അപ്പോൾ യേശുവിന് രൂപഗുണമുണ്ടായിരുന്നില്ല. ആകർഷിക്കത്തക്ക സൗന്ദര്യം ഉണ്ടായില്ല. യേശുവിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരു സിനിമാ നടനെ പോലെ ഇരുന്നിട്ടല്ല എല്ലാവരും ഓടി വന്നത്. അവന്റെ ആകത്തെ സൗന്ദര്യം, പതിനായിരങ്ങളിൽ അത് സൗന്ദര്യം, കരുണ, വാത്സല്യം, മനസ്സലിവ്, ആർദ്രത, അതായിരുന്നു യേശുവിന്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് നിങ്ങളുടെ അലങ്കാരം പൊന്നണിയുന്നതോ മുടി പിന്നുന്നതോ അല്ല എന്ന് പത്രോസ് എടുത്തു പറഞ്ഞു. അകത്തെ ഗൂഢമനുഷ്യന്റെ ഒരുക്കമായിരിക്കണം, അതാണ് പത്രോസ് എടുത്തു പറയുന്നത്. അതിൻ്റെ അർത്ഥം മുടി കെട്ടിവെക്കരുതെന്നല്ല, പൊന്നണിയുന്നതും അല്ല വിഷയം. ചിലരിത് വിചാരിച്ചിട്ട് പൊന്ന് പാടില്ല പത്രോസ് പറഞ്ഞു, അതുകൊണ്ട് പൊന്നണിയുന്നില്ല, എന്നാൽ മുടിയും ഈരരുത്. കണ്ട പേടിയാവുന്ന പോലെ യക്ഷിയെ പോലെ ആ കിടക്കെ എഴുന്നേറ്റ് നടക്കണം. പൊന്നും അണിയരുത്, മുടിയും ഈരരുത്. കാരണം മുടി പിന്നിടാൻ പാടില്ല, ക്ലിപ്പൊന്നും ഇടരുത്, അതാ ഇങ്ങനെ നിൽക്കണം. മുടിയിരരുത്, വെറുതെ തെറ്റായ വചനത്തെ തെറ്റായ ആരും വ്യാഖ്യാനിക്കരുത്.
അകത്തെ മനുഷ്യൻ. അപ്പോൾ തന്നെ അകത്തെ മനുഷ്യൻ വളരുമ്പോൾ ചിലർ പറയും, എനിക്ക് പുറമേ അതി ഒരുക്കൊന്നും വേണ്ട, എനിക്ക് പൊന്നില്ലെങ്കിലും വെള്ളിയില്ലെങ്കിലും ഒത്തിരി ഒരുങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് ആ വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്, അതൊരു ഉപദേശമാക്കരുത്. ചിലർ പൊന്നിടണ്ട, അത് അവരുടെ തീരുമാനം. എന്നാൽ അടുത്തയാളെ കൊണ്ട് അത് ഊരിപ്പിക്കുന്ന പരിപാടി, അത് മതമാണ്, അതൊരു ആചാരമാണ്, അതൊരു സമ്പ്രദായമാണ്. അത് പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതാനും മനസ്സിലില്ലാത്ത കാര്യം, എല്ലാവരും ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നതാണ് വിശ്വാസ ജീവിതം. അവന് രൂപഗുണം ഇല്ല. അടുത്തത് അവിടെ കാണുന്നു, കോമളത്വമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. അതായത് രാജാവായ ദാവീദ് കോമളനായിരുന്നെന്നാണ്, അവൻ കോമള രൂപിയായിരുന്നെന്നാണ്. ദാവീദിന്റെ പുത്രനായി വന്നവനോ കോമളനല്ല. അബ്രഹാമും സാറയും ഭയങ്കര സൗന്ദര്യമാണ്. സാറയുടെ വാർദ്ധക്യത്തിലെ സൗന്ദര്യം കേട്ടിട്ട് രാജാക്കന്മാർ കൊണ്ടുപോയി ഭാര്യയാക്കാനായിട്ട്. അപ്പൊ ബൈബിളിൽ കാണുന്ന ചരിത്ര പുരുഷന്മാരെല്ലാം കോമളന്മാർ. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്, അവനെ പോലെ സൗന്ദര്യമുള്ളവൻ ആരും ഉണ്ടായില്ല. ദാവീദിന്റെ മോൻ അബ്ശാലോം, അവന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സൗന്ദര്യമാണ്. ഇസ്രായേലിൽ ആരുമില്ല അവനെ പോലെ സൗന്ദര്യവും മുടിയുള്ളവനും. അവന്റെ മുടി ഒരു വർഷം കത്തിരിക്കുമ്പോൾ തന്നെ എത്രയോ കിലോ ഉണ്ടായിരുന്നു. എന്നാൽ ആ മുടിയിൽ തന്നെ അവൻ കുരുങ്ങി, മുടിയുടെ പുറകെ പോയി, അവനൊരു മുടിയമ്പുത്തരനായിട്ട് മാറി. അപ്പോൾ പുറമേ ഉള്ളതല്ല ക്രിസ്തീയ ജീവിതം. ഇതാണ് ഇന്നത്തെ സന്ദേശം. ആകമേയുള്ള ഒരുക്കം, ദിവ്യ സൗന്ദര്യം. സൗന്ദര്യമുണ്ട്, ദിവ്യ സൗന്ദര്യമുണ്ട് എന്ന് കരുതി ഒരുങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുങ്ങണം, വർക്കൗട്ട് ചെയ്യണം, ആരോഗ്യം സൂക്ഷിക്കണം, ശരീര സൗന്ദര്യം വേണം, ആവശ്യത്തിന് ഒരുങ്ങണം. എല്ലാവരേക്കാൾ വൃത്തിയും മെനയും സൗന്ദര്യത്തോടുകൂടി തന്നെ പുറമെയുള്ള സൗന്ദര്യത്തെയും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ നമ്മുടെ സൗന്ദര്യം അകമേയുള്ള സൗന്ദര്യമാണ്. മോശ ദിവ്യ സുന്ദരനെന്ന് മാതാപിതാക്കൾ കണ്ട് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ ആ അപ്പനും അമ്മയ്ക്കും ആ ലേവി ദമ്പതികൾക്ക് അവരുടെ ജനിച്ച ഈ കുഞ്ഞിനെ നൈൽ നദിയിൽ രാജാവ് പറഞ്ഞ കൽപ്പന പ്രകാരം എറിയാൻ കഴിയാഞ്ഞത് ആ കുഞ്ഞിൽ ഒരു ദിവ്യത്വം കണ്ടു, സൗന്ദര്യം കണ്ടു. ഇതാണ് ശരിയായ സൗന്ദര്യം. അതായത് എനിക്ക് സൗന്ദര്യമില്ല എന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പറയരുത്. അയ്യോ എന്നെ കാണാൻ കൊള്ളത്തില്ല, എൻ്റെ ആ മൂക്ക് ഇത്തിരി ചളങ്ങിയതാണ്, എനിക്ക് മുടി ഇത്തിരി കുറവാണ്. നിന്റെ അകത്തെ സൗന്ദര്യമാണ് നിന്റെ പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു വിളക്കിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വിളക്കിനെ സൗന്ദര്യമുള്ളതാക്കുന്നത് അതിൻ്റെ അകത്തു നിന്ന് വരുന്ന എണ്ണയിലുള്ള ആ തീയാണ്. എണ്ണയെ തീ പിടിപ്പിക്കുമ്പോഴാണ്. ഇതുപോലെ നമ്മുടെ അകത്തുള്ള ആത്മാവാകുന്ന എണ്ണയിൽ പുറത്തൊരു തീ കത്തുമ്പോൾ ആ വിളക്ക് മുഴുവനും പ്രകാശിക്കുന്നു. മാത്രമല്ല ആ വിളക്കിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവനും പ്രകാശിക്കുന്നു. മാത്രമല്ല ആ വിളക്ക് പിന്നെ പറയിട്ട് മൂടില്ല. എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന് അത് തണ്ടിന്മേലേക്ക് വരും. കാരണം ആ വിളക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് കത്താനുള്ളത് വരുന്നത്. ഒരു വിളക്കിനെ കത്തിക്കുന്നത് ആ വിളക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള എണ്ണയാണ്. വിളക്കിൽ എണ്ണയെടുത്ത 10 കന്യകമാരുണ്ടായിരുന്നു. എന്നാൽ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയെടുത്ത കന്യകമാർ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കയ്യിൽ വിളക്കും മറ്റേ കയ്യിൽ ഒരു ക്യാനും ഉണ്ടായിരുന്നു. എന്തിനാണ്? ഈ വിളക്കിൽ എണ്ണ തീരുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ നിന്ന് കത്തണമെങ്കിൽ, നമ്മുടെ സൗന്ദര്യം, ആത്മീക സൗന്ദര്യം നിലനിൽക്കണമെങ്കിൽ സ്വർഗീയ എണ്ണ എപ്പോഴും ഇതിൽ പകർന്നു കൊടുക്കണം. പുറമേയുള്ള സൗന്ദര്യത്തിലല്ല യേശു വളർന്നത്. യേശുവിൻ്റെ ചുറ്റും ജനങ്ങൾ ഓടിക്കൂടിയത് അവൻ്റെ പുറമേയുള്ള കോമളത്വമല്ല, അവൻ്റെ അകത്തെ മനുഷ്യൻ, അവനിലുള്ള ദൈവപുത്രൻ. പുറമേ ജോസഫിൻ്റെ മറിയയുടെ മകൻ, അകത്തോ രാജാതിരാജാവിൻ്റെ ഏകജാതനായ പുത്രൻ. ആ ദൈവപുത്രൻ എന്ന ശക്തിയോടെ താൻ വെളിപ്പെട്ടു വന്നു.
ജോസഫിൻ്റെ മറിയുടെ മകനായി ഒതുങ്ങിയില്ല. ആൾക്കാർ ചോദിച്ചു, ഇവൻ ജോസഫിൻ്റെ മറിയുടെ മകനല്ലേ, എങ്ങനെ ഇത് നടക്കുന്നു? നടക്കാൻ കാരണം, ഇവൻ ജോസഫിൻ്റെ മറിയുടെ മകനല്ല, ഇവൻ്റെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. 1 യോഹന്നാൻ 4:4. ഇതുപോലെ നമ്മിൽ എണ്ണയുണ്ട്, നമ്മിൽ ക്രിസ്തുവുണ്ട്. നമ്മുടെ സൗന്ദര്യം പരിശുദ്ധാത്മാവ് തരുന്നതാണ്, നമ്മുടെ പുറമെയുള്ളതല്ല. അപ്പോൾ പുറമെയുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് എനിക്ക് മുടി നരക്കുന്നു, എനിക്ക് പ്രായമാകുന്നു, എൻ്റെ സൗന്ദര്യം കുറയുന്നു, എന്നെ ആൾക്കാർ വല്ലാതെ നോക്കുന്നു, ചുമ്മാതാ, നിൻ്റെ അകം പ്രകാശിച്ചാൽ നീ 10,000-ൽ അതിസൗന്ദര്യമുള്ളവൾ സൗന്ദര്യമുള്ളവനായി മാറും. ക്രിസ്തു നിന്നിൽ പ്രകാശിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികളും എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. യെശയ്യാവ് 60-ൽ പറയുന്നത് പോലെ, ഞങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു, ഞങ്ങളുടെ മേൽ കർത്താവ് ഉദിച്ചതുകൊണ്ട് ഞങ്ങളുടെ ആത്മാവിലുള്ള ആ ഉദയത്തെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയെ, പെന്തക്കോസ് നാളിൽ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവരിൽ പ്രത്യക്ഷമായപ്പോൾ അവരിൽ വന്ന സൗന്ദര്യം പോലെ, ആത്മസൗന്ദര്യം പോലെ, ഞങ്ങളെ നോക്കൂ എന്ന് പറയത്തക്ക രീതിയിൽ അവരെ ആക്കിയതുപോലെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും കൃപയുള്ളവരും ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുള്ളവരും അകമേ സൗന്ദര്യമുള്ളവരും അപകർഷതാബോധമെന്ന പിശാചിൻ്റെ പിടിയിൽ നിന്ന്, പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് പുറത്തു വരുന്നവരുമാകട്ടെ. എനിക്ക് ഉയരം കുറവാണ്, നിറം കുറവാണ്, എനിക്ക് വളർച്ച കുറവാണ്, എന്നെ കാണാൻ കൊള്ളില്ല എന്നിങ്ങനെയുള്ള അപകർഷതാബോധത്തിൻ്റെ ആത്മാവിനെ ഇന്ന് ഞാൻ യേശുവിൻ നാമത്തെ ശാസിക്കുന്നു. അകത്തെ മനുഷ്യനിൽ ക്രിസ്തുവിൽ വളർന്ന് ശോഭയുള്ളവരായി വർദ്ധിച്ചു വരുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരിൽ മാനസിക സൗഖ്യങ്ങൾ ഉണ്ടാകും. ഇന്നർ ഹീലിംഗിനെ ഞാൻ കൽപ്പിച്ചാക്കുന്നു. ഇവരുടെ അകത്ത് മുറിവുകളുണ്ട്, അതെല്ലാം സൗഖ്യമാകട്ടെ. മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളാൽ മുറിവേറ്റ, മറ്റുള്ളവരുടെ തമാശകളാൽ മുറിവേറ്റവർ ഇപ്പോൾ സൗഖ്യമാകും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് രാത്രി ഈ വർഷത്തെ ആദ്യത്തെ നമ്മുടെ സൂം മീറ്റിംഗാണ്. കോവിഡ് കാലത്ത് നമ്മൾ ആരംഭിച്ച പ്രാർത്ഥന തുടരുവാൻ 2024-ലും യേശു സഹായിക്കുന്നു. ഇന്ന് രാത്രി 7 മണിക്ക് നമുക്ക് പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം, കൂടുതൽ വചനം കേൾക്കാൻ നോട്ട്ബുക്കുമായിട്ടിരിക്കണം. നിങ്ങൾ ഈ കിട്ടുന്ന പോയിന്റുകൾ കുറിച്ചു വെക്കണം, അതെല്ലാം പിന്നത്തേതിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ നേരത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.